அம்மா பாத்திரம் தேச்ச வீட்டிலேனும்
panam kedakkalaya. Hey, amma pathi sonnumbodhu nee vandha amma da koopidra thonniyaa? Jeevathil aagiya panna amma pathi nu varakam edathilla ammaku enikku unakku amma da koopidrama adhu 9 aaya naanga poguthu kosathil irunna solli vara ve open aaya koopidu vera undu paapla ivda en pakkam irukkada adhu sollida en pakkam paaka edhu pakkam paakada em booth open pannadra நின்ட
യൂസഫിന്റെ കോളേജാണ്, യൂസഫിന്റെ രാജ്യം. ഇവിടെ ഞാൻ പറയുന്നതാ നിയമം. എന്റെ എച്ചിൽ പിടിക്കുന്ന ഈ പന്നിയുടെ കൊണ്ട് അഹങ്കാരം മാറ്റി കൊടുക്ക. നിന്റെ കോഴ്സ് കഴിയുന്നവരെ പാടില്ല.
എനിക്ക് തോന്നുന്നത് അങ്ങൻ പറയുന്നത് ശരിയെന്നാ. നിന്നോട് മിണ്ടാൻ എനിക്ക് ആഗ്രഹമില്ല. എന്നിട്ട് അളവിച്ചു പ്രശ്നങ്ങളേ ഉള്ളൂ നമ്മുടെ കാര്യത്തിൽ. രണ്ടു മതം, പിന്നെ നിന്നേക്കാൾ അല്പം പ്രായം കൂടുതലുണ്ട് എനിക്ക്. കാശിന്റെ കാര്യത്തിലും നമ്മൾ രണ്ടു തരാം. എനിക്ക് ഉമ്മയും വാപ്പയില്ല. എങ്ങനെയൊക്കെ ആയിട്ടും നിന്റെ അച്ഛനും അമ്മയും നമ്മളെ എതിർക്കുന്നില്ലല്ലോ. അങ്ങനെയുള്ള അങ്ങൾ പറയുന്നത് വിറ്റോര് കേട്ടോടെയെന്നാ ഞാൻ ചോദിക്കുന്നത്. ആദ്യം നമ്മെ പഠിച്ചു വിടുത്തരാകും. എന്നിട്ട് അച്ഛൻ പറയുന്നത് കേൾക്ക് വിഷ്ണു. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോള് അച്ഛൻ പറയുന്ന അനുസരിക്കുന്നോണ്ട് മക്കളുടെ ആളത്തെ നഷ്ടപ്പെട്ടുകൂടെ എന്നോട് പറഞ്ഞു കൊടുക്കുമ്പോളെ ഞാനൊരു പട്ടാളക്കാരനായിരുന്നു. പുളിയ പോലെ മൂന്ന് നേരം സ്നേഹം പങ്കുവെച്ച് വിളമ്പാൻ എനിക്ക് അറിയില്ല. അത്ര തന്നെ അത് അവർ പറഞ്ഞു കൊടുക്കുമ്പോളെ പട്ടാളക്കാരുടെ വിഷ്ണു, നീ അടക്കമുള്ള ആൺമക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അമ്മമാരെ പോലെ 24 മണിക്കൂറും പൊന്നരിക്കാനും കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാനും ചോറ് വാരി തരാനും അച്ഛന്മാരും എല്ലായിരിക്കും. തിന്നടാ തൂടാ എന്ന് പറഞ്ഞ് പുറകെ നടക്കാനും വരില്ലായിരിക്കും. പക്ഷേ മക്കളുടെ ജീവിതത്തെ കുറിച്ച് ഇരിക്കുമ്പോ ഏതൊരച്ഛന്റെയും മനസ്സിൽ ഉമ്മിക്കൂരയിൽ പൊരിക്കണി വീണതുപോലൊരു നീറ്റല്ല. എടാ പേറ്റു നോവ് മോശമൊന്നല്ല, പക്ഷേ പോറ്റു നോവ് എന്നൊരു നോവ് കൂടി ഉണ്ടാവും. അത് മനസ്സിലാക്കാൻ യമ്മാഹീലിയുടെയോ പൗലോ കൊയ്ലിയുടെയോ പുസ്തകങ്ങൾ മാത്രം വായിച്ചാൽ പോരാ. ജനിക്കണം, അവനവന്റെ ചോരയിൽ ഒരു കുഞ്ഞു. അയാളുടെ കഴുത്തിൽ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തി പിടിവലിക്കുകയും അയാളുടെ പ്രതിയിൽ കത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട് സ്ഥാനം മുതൽ അല്പത്തെ തീരുന്നെങ്കിൽ കളി മാറിയേനെ. പ്രശ്നമാണ് എനിക്കും എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിനും അതൊരു പ്രശ്നം തന്നെയാണ്. അച്ഛൻ ചുമ്മാ ബ്ലൈൻഡ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു വേണ്ട. നന്മ ചാരിറ്റബിൾ കോളേജിന് ആവശ്യം സ്റ്റുഡൻസിനെയാണ്. കുട്ടികളെ സംഘടിപ്പിച്ച് മാനേജ്മെന്റിനെതിരെ തിരിക്കുകയും സ്റ്റാഫുകളെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ക്രിമിനൽസിനെ ആവശ്യമില്ല. പഠിക്കാൻ വിട്ട നീ അവിടെ ഒരാളുടെ കഴുത്തിൽ കത്തി വെച്ചു കേട്ടത് നേരാണോ? Yeah.
ഇല്ല, ഇത് ഞാൻ അംഗീകരിക്കില്ല. എന്റെ മകൻ സഹജീവികളെ ദ്രോഹിക്കുന്നവനായാൽ നോ നവ ഇല്ല, ഞാൻ അത് അംഗീകരിക്കില്ല. അങ്ങനെ ഇഷ്ടമുള്ള തീരുമാനമെടുക്കാം. നമുക്ക് ഇത്തവണ ഇത് വലിയ ഇഷ്യൂ ആക്കാതെ വിഷ്ണുവിനെ ഒരു തവണ, ഒരേ ഒരു തവണ. ജീസസ്, ഇനി കോളേജിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ സംസാരം ഉണ്ടാവില്ല. ഡിബാർ ചെയ്ത് പറഞ്ഞു വിടുന്ന അച്ഛൻ വരണം. യൂസഫ് സാർ വന്നോളൂ, ഞാൻ പുറകെ വരാം. മിസ്റ്റർ അനിരുദ്ധൻ, ഒരു തവണ, ഒരൊറ്റ തവണ. മിസ്റ്റർ അനിരുദ്ധൻ, എനിക്കറിയാം നിങ്ങൾ ഇമോഷണലി റെക്കഡ് ആണ്, പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതെ വയ്യ. നിങ്ങൾ ഒന്നറിയണം, നിങ്ങളുടെ മകൻ ഒരു തെമ്പാടിയല്ല. ഐ നോ ഹിം വെരി വെൽ. എനിക്കിഷ്ടപ്പെട്ട കുട്ടികളിൽ ഒരാൾ. എക്സ്ട്രാ ബ്രില്യൻ, വെരി ടാലന്റഡ്, പ്രായത്തേക്കാൾ അറിവുള്ളവൻ, പക്വതയുള്ളവൻ, അങ്ങനെയുള്ളവൻ ഒരാളെ തല്ലി. എന്തിനാണെന്നറിയോ? ആ ചെറ്റിയായ വാർഡൻ അവന്റെ അച്ഛൻ മരിച്ചുപോയ കൂട്ടുകാരന്റെ തന്തക്കും വിളിച്ചപ്പോൾ ചോദിച്ചത്. അപ്പോൾ വിഷ്ണുവിന്റെ തന്തക്കും വിളിച്ചുപോയ, അതായത് നിങ്ങളെ. അമ്മച്ചിയുടെ സത്യം അടിച്ചവന്റെ കരണ കുത്തി വെട്ടിക്കഴിഞ്ഞാൽ അത്ര അവനും ചെയ്തിട്ടുണ്ട്. കുട്ടികളെ സംഘടിപ്പിച്ചു പറഞ്ഞത്, ഓ വായിൽ വെക്കാൻ തട്ടാത്ത ഫുഡ് കൊടുത്താൽ പുട്ടിയെ കക്കു സ്വന്താക്കിയില്ലെങ്കിൽ എന്തേലും കാരണങ്ങൾ പറഞ്ഞ് ഇന്ത്യമാർക്ക് ഉറപ്പിച്ച നിസ്സാര കാര്യങ്ങൾക്ക് വലിയ ശിക്ഷ കൊടുത്താൽ പിള്ളേര് സംഘടിക്കും. അടിസ്ഥാന ആവശ്യങ്ങൾ നിഷേധിക്കുന്നിടത്ത് ജനങ്ങൾ സംഘടിക്കുമെന്നുള്ളത് ഒരു പാർട്ടിക്കാരനായ തന്നോട് ഞാൻ പറഞ്ഞിരുന്നു. അവന്റെ അതുകൊണ്ട് അവൻ മുന്നിൽ നിന്നും പ്രതികരിച്ചു. ചുങ്കക്കാർക്കെതിരെ ചാട്ടയെടുത്ത ക്രിസ്തുവിനെ പോലെ എനിക്കും പ്രതികരിക്കണമെന്നുണ്ട്. പക്ഷേ തൽക്കാലം ചില തടസ്സങ്ങളൊക്കെ. ഓ, ചെയർമാൻ കയറിട്ടിരിക്കുന്നു. അനിരുദ്ധ, സമയം കിട്ടുമ്പോൾ തന്റെ മകൻ കമ്പോസ് ചെയ്ത് പാടിയ ഈ പാട്ട് ഇപ്പോൾ കോളേജിലെ ആകെ ഉയരണം. നല്ല വരികൾ. ആരെഴുതിയതാന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുക, കോളേജ് മാഗസീനിൽ പണ്ട് എന്റെ അച്ഛൻ എഴുതിയതാണ്. കഥയാണോ? കനൽ എന്നാണ് അത്രേ അതിന്റെ പേര്. കനൽ, കനൽ. ഡിഗ്രി പഠിക്കുന്ന കാലഘട്ടം, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന കാലഘട്ടം. ഓ, അതൊന്നും എനിക്കറിയത്തില്ല. അല്ലത, തന്റെ ഒരു കഴിവുള്ള ചിക്കനാണ്. താൻ അവനെയും അവൻ തന്നെയും മനസ്സിലാക്കിയാൽ പിന്നെ എല്ലാം ഓക്കെയാണോ? അനിരുദ്ധന്റെ ക്ലാസ് ടീച്ചർ എന്ന നിലയിൽ എനിക്ക് അഭിമാനമാണ്. ഈ 1981-83 വർഷത്തെ ഡിഗ്രി ബാച്ചിലെ ഏറ്റവും പ്രതിഭാധനനായ കവിയാണ് ഇവൻ. കനലെന്ന അനിരുദ്ധന്റെ ഈ കവിത ഭാവിയിലെ മലയാളത്തിലെ ഒരു മഹാകവിയിലേക്കുള്ള അവന്റെ വളർച്ചയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.